हाई फ्रेंड्स एस मीडिया पुदर लेटेस्ट इंफॉर्मेटिव एजुकेशनल वीडियो स्वागत केरल सर्वकलाशाल डिग्री एडमिशन वे अप्लाई विद्यार्थी मुपत्ति वर अप्लाई लास्ट डेट अब अप्लाई विद्यार्थी तीर्च वेट अलॉटमेंट प्रोसीजियर्स एडमिशन प्रोसीजियर्स स्टार्ट अब मुपत्ति नम्बर ऑनलाइन रजिस्ट्रेशन क्लोज डेट एक्सटेंड नल्कुन्नल्ल ऑनलाइन रजिस्ट्रेशन मुपत्ति कंप्लीट आवुम अब अप्लाई विद्यार्थी उड़ी अप्लाई अशेम अलॉटमेंट प्रोसीजियर्स अब नम्बर एडमिशन तेज ईर मेरिट वैंक लिस्ट तैयार നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും കാര്യങ്ങളൊക്കെ വെച്ച് റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കി അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് നടത്തും. അത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും തന്നെയാണ് ആ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും തന്നെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ആ ഒരു അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെൻ്റ് ആണ്. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കോളേജുകളും കോഴ്സുകളും നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് ആഡായി കിട്ടും. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ? ഒരിക്കലും ഇല്ല. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സാധ്യത അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ആണ്. ഓക്കെ, സാധ്യത അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ആണ്. ഒരിക്കലും ഇത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ അല്ല. ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കൊടുത്തിട്ടുള്ള 20 ഓപ്ഷനുകളിൽ ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് നമ്മളുടെ മാർക്ക് ഇൻഡെക്സ് മാർക്കും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജും കോഴ്സും ഏതാണ് എന്നുള്ളത്. ഇനി പറയട്ടെ, പല വിദ്യാർത്ഥികൾക്കും ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു കോളേജോ കോഴ്സോ തന്നെ കിട്ടണം എന്നില്ല. അതായത് നമ്മുടെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് നടന്നൊന്നും വരില്ല. അപ്പോൾ ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട. നിങ്ങൾ അയ്യോ കിട്ടിയില്ലല്ലോ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും വരില്ലല്ലോ എന്നിങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റുകൾ ഫസ്റ്റ് അലോട്ട്, സെക്കൻഡ് അലോട്ട്, തേർഡ് അലോട്ട് ഇങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകൾ വരും. അതിലൊക്കെ തന്നെ നിങ്ങളുടെ മെറിറ്റ് ബേസിൽ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാധ്യത ലിസ്റ്റാണ്. ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നു ഏതൊക്കെ കോളേജുകൾ ഏതൊക്കെ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭ്യമാകും എന്നുള്ള കാര്യം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഓപ്ഷനുകളിൽ മാറ്റം വരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ട്രയൽ അലോട്ട്മെൻറ്റ് 2-ാം തീയതിയും എഡിറ്റ് ഓപ്ഷൻ അവൈലബിളായി കിട്ടുന്നത് 5-ാം തീയതി വരെയാണ്. മാക്സിമം എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യണം. സോ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ജോയിൻ ബട്ടൺ എനേബിൾ ആണ്. ചാനൽ മെമ്പർഷിപ്പ് എടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.